നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തായ്വാൻ സ്വതന്ത്രകാംക്ഷികളായ മാധ്യമങ്ങളും ചൈനീസ് മാധ്യമങ്ങളും തമ്മിൽ വളരെ വിചിത്രമായതും രസകരമായതുമായ ഒരു വാക്യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ച ഒരു വീഡിയോയാണ് ഇതിന് കാരണം പ്രസ്തുത വീഡിയോയിൽ ഇന്ത്യയുടെ ലഡാക്ക് അതിർത്തിയിലേക്ക് നിയമിക്കപ്പെട്ട ചൈനയുടെ പീപ്പിൾ ലിബറേഷൻ ആർമിയുടെ സൈനികർ വാവിട്ട് നിലവിളിക്കുന്നതായുള്ള ചില ചിത്രങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇത് ഇന്ത്യക്കാരുടെയും തായ്വാൻകാരുടെയും പരിഹാസത്തിന് പാത്രമായിരിക്കുന്നു ലഡാക്ക് മേഖലയിൽ നിയമിക്കപ്പെട്ടതിന്റെ ഭയം കാരണമാണ് ചൈനീസ് പട്ടാളം കരയുന്നതെന്ന് തായ്വാൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനെ ശക്തിയോടെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ചൈനീസ് മുഖപത്രമായ ഗ്ലോബൽ ടൈംസ് ശത്രുക്കൾ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ പോലെയല്ല കാര്യങ്ങളെന്നും ലഡാക്കിൽ പോകുന്നതിന്റെ ഭയം കാരണമല്ല അവർ കരയുന്നത് മറിച്ച് അച്ഛനെയും അമ്മയെയും വിട്ടുനിൽക്കാൻ പോകുന്നതിന്റെ സങ്കടം കാരണമാണെന്നും ശക്തമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ചൈനീസ് മാധ്യമങ്ങൾ എന്തായാലും ചൈനീസ് പട്ടാളക്കാർ കരഞ്ഞു വാവിട്ട് നിലവിളിക്കുകയായിരുന്നു വീഡിയോയിൽ എന്നതിൽ ആർക്കും എതിരഭിപ്രായം ഇല്ലാതിരുന്നു എന്നത് തീർച്ചയായും ഒരു നല്ല കാര്യം തന്നെയാണ് ശത്രുക്കൾ തമ്മിൽ യുദ്ധമുന്നണിയിൽ ഇത്തരത്തിൽ അഭിപ്രായ ഐക്യം ഉണ്ടാകുന്നത് വളരെ അപൂർവം തന്നെ ചൈന ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് സെപ്റ്റംബർ 20 ഞായറാഴ്ച പീപ്പിൾ ലിബറേഷൻ ആർമി സൈനികർ അതിർത്തിയിലേക്ക് വിന്യസിക്കപ്പെട്ടതിനെ തുടർന്ന് കരയുന്നതായി കാണിക്കുന്ന ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ഞായറാഴ്ച പാകിസ്ഥാൻ ഹാസ്യ നടൻ സയ്യിദ് ഹമീദ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ നിരവധി പിഎൽഎ റിക്രൂട്ട്മെന്റുകൾ ബസ്സിൽ കരയുന്നതായി കാണിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ ലഡാക്ക് അതിർത്തിയിലേക്ക് വിന്യസിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഇത്തരത്തിൽ കരയുന്നത് എന്നാണ് പ്രധാനമായും ആരോപിക്കപ്പെടുന്നത് ചൈനയുടെ ഒറ്റക്കുട്ടി നയം നമ്മുടെ ചൈനീസ് സഹോദരന്മാരുടെ പ്രചോദന നിലയെ സാരമായി ബാധിക്കുന്നു എന്ന് ഹമീദ് എഴുതി ചൈനയുടെ അൻഹുയ് പ്രവിശ്യയിലെ ഫുവാങ് റെയിൽവേ സ്റ്റേഷനിൽ രാജ്യത്തിന്റെ ഇന്ത്യൻ അതിർത്തിയുടെ മറുവശത്ത് വെച്ചാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് തായ്വാൻ ന്യൂസ് അവകാശപ്പെട്ടു ചൈനീസ് ദേശസ്നേഹ ഗാനം ആർമിയിലെ ഗ്രീൻ ഫ്ലവേഴ്സ് ആലപിക്കുമ്പോൾ പിഎൽഎ യൂണിഫോം ധരിച്ച പട്ടാളക്കാർ നിറഞ്ഞ ബസ് വീഡിയോയിൽ കാണിക്കുന്നു അതോടൊപ്പം തന്നെയാണ് പല ചൈനീസ് സൈനികർ നിയന്ത്രണം വിട്ട് കരയുന്നതും കാണിക്കുന്നത് ഭൂരിഭാഗം ആൾക്കാരും കോളേജ് വിദ്യാർത്ഥികളാണ് എന്നതാണ് പറയപ്പെടുന്നത് അവർ ഭൂരിഭാഗവും സോമനസാലെ ടിബറ്റ് മേഖലയിൽ യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നു എന്നാണ് ചൈനയുടെ ഭാഷ്യം വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് ചൈനീസ് സൈനികരെ തന്നെയാണെന്ന് ചൈനീസ് സ്റ്റേറ്റ് മാധ്യമങ്ങൾ സമ്മതിച്ചതായി ഇന്ത്യൻ പത്രം ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ ചൈനീസ് മാധ്യമങ്ങളുടെ വാക്കുകളിൽ ഇന്ത്യൻ തായ്വാനീസ് മാധ്യമങ്ങൾ ആരോപിക്കുന്നത് പോലെ ലഡാക്കിലേക്ക് പോകേണ്ടി വന്നതുകൊണ്ടല്ല അവർ കരയുന്നത് മറിച്ച് അവരുടെ മാതാപിതാക്കളെ വിട്ടുനിൽക്കേണ്ടി വന്ന വിഷമത്തിലാണ് അത് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് തായ്വാൻ മാധ്യമങ്ങൾ സൃഷ്ടിച്ച കുപ്രചരണങ്ങൾക്ക് തികച്ചും വിരുദ്ധമായി ആ സമയത്ത് സൈനികർ മാതാപിതാക്കളോട് വിട പറയുകയും ആർമിയിലെ ഗ്രീൻ ഫ്ലവേഴ്സ് എന്ന പ്രശസ്ത സൈനിക ഗാനം ആലപിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ചൈന പറയുന്നത് ഞങ്ങൾ ജോലി ആഘോഷിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോവുക എന്ന് അവർ പാടി ചൈനീസ് സർക്കാർ നടത്തുന്ന ഗ്ലോബൽ ടൈംസ് പ്രസിദ്ധീകരണം ചൊവ്വാഴ്ച ഇത്തരത്തിൽ പ്രസിദ്ധീകരിച്ചതായി ദേശീയ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു സത്യം പറഞ്ഞാൽ ലഡാക്കിലേക്ക് പോകുന്ന ഭയത്തിലാണ് അവർ കരയുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അന്തസ് ഉണ്ടാകുമായിരുന്നു എന്ന് മാത്രമേ ഇത് കേൾക്കുന്നവർക്ക് തോന്നുകയുള്ളൂ ഇന്ത്യൻ തായ്വാൻ മാധ്യമങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ചൈനീസ് സൈനികരെ കൂടുതൽ ദുർബലരാക്കി ചിത്രീകരിക്കുകയാണോ ചൈനീസ് മുഖപത്രം ചെയ്തിരിക്കുന്നത് എന്ന് ആരെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുകയില്ല ഈ അടുത്താണ് ഇന്ത്യ ചൈനീസ് അതിർത്തിയിൽ ചൈനീസ് സൈനികർ പഞ്ചാബി പാട്ടുകൾ പ്ലേ ചെയ്ത് ഇന്ത്യൻ സൈനികരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്ന വാർത്ത പുറത്തുവന്നത് അതിൽ അതിശയിക്കാൻ ഒന്നുമില്ല എന്ന് മനസ്സിലാവുകയാണ് ചൈനീസ് പട്ടാളത്തിന്റെ ഈ ഒരു പ്രതികരണം കാണുമ്പോൾ ചൈനീസ് സൈനികർ ഭൂരിഭാഗവും നഗരവാസികളാണ് അവർ ആകെ കണ്ടിട്ടുള്ള യുദ്ധങ്ങൾ എന്ന് പറയുന്നത് മിക്കവാറും വീഡിയോ ഗെയിമുകളിൽ മാത്രമായിരിക്കും മാത്രമല്ല ചൈന നടപ്പിലാക്കി വരുന്ന ഒറ്റക്കുട്ടി നയം കാരണം മാതാപിതാക്കൾ വളരെ ഓമനിച്ച് ലാളിച്ച് വളർത്തുന്നവരാണ് ഇവരൊക്കെ ഇത്തരത്തിലുള്ള ചൈനീസ് ഒറ്റക്കുട്ടികളാണ് കരുത്തരായ ഇന്ത്യൻ സൈനികരെ നേരിടാൻ ചൈന ലഡാക്കിലോട്ട് അയക്കുന്നത് എന്ന് അറിയുമ്പോൾ സത്യത്തിൽ ഈ സൈനികരോട് അല്പം സഹതാപം ആർക്കായാലും തോന്നിപ്പോകും മാത്രമല്ല ഇനി പഞ്ചാബി പാട്ട് മാത്രമല്ല കൈകൊട്ടിക്കളിയും സമൂഹ ഗാനവും ചിലപ്പോൾ അതിർത്തിയിൽ കാണേണ്ടി വരും എങ്ങനെയാണ് ഒരു യുദ്ധ കൊതിയനും അധിനിവേശ തൽപരനും സർവോപരി മണ്ടനുമായ ഒരു വ്യക്തി അധികാര കേന്ദ്രത്തിന്റെ ഉന്നതയിലേക്ക് എത്തിയാൽ നാട്ടിലെ സാധാരണക്കാരെ അത് ദോഷമായി ബാധിക്കുന്നത് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഷി ജിൻപിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ചൈന ഇപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള നടപടികൾ കാരണം അല്പകാലം മുമ്പ് വരെ കൊട്ടിഘോഷിക്കപ്പെട്ട ചൈനീസ് വ്യാളിയുടെ പ്രതാപം വെറും കടലാസ് കഥകൾ മാത്രമാണെന്ന് സൈനികരെ കുറിച്ചുള്ള വീമ്പിളക്കലുകളും ഏതാണ്ട് പൂർണ്ണമായും തെറ്റാണെന്നും തെളിഞ്ഞിരിക്കുകയാണ് കൂടുതൽ പ്രകോപനങ്ങൾ ഒന്നും ചൈനീസ് രാഷ്ട്രീയ നേതൃത്വം ഇന്ത്യക്കെതിരെ ഉണ്ടാകാതിരിക്കുന്നതാണ് പാപം ചൈനീസ് പട്ടാളത്തിന് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.